കണ്ണൂർ പയ്യന്നൂരുകാരുടെ സ്റ്റേഡിയം എന്ന സ്വപ്നത്തിന് രണ്ട് പതിറ്റാണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റെടുത്ത സ്ഥലം മൾട്ടി പർപ്പസ് ആക്കാമെന്ന വാഗ്ദാനവും നടപ്പായില്ല കാട് പിടിച്ച സ്റ്റേഡിയം നഗരസഭകൾ ഒരുപാട് മാറി കേരളത്തിൽ സർക്കാരുകളും പക്ഷേ സ്റ്റേഡിയം എന്ന സ്വപ്നം അറിയുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ നഗരസഭ കോടികൾ മുടക്കിയാണ് പത്ത് ഏക്കർ സ്ഥലം കണ്ടെത്തിയത് കളിസ്ഥലം പലപ്പോഴും സർക്കസിനും പാർക്കിങ്ങിനും വഴിമാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ കായികമന്ത്രി ഇ പി ജയരാജൻ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി അത് ഏകദേശം രണ്ട് മൂന്ന് വർഷം രണ്ടര വർഷമായി എന്നിട്ടും അത് പണി തുടങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ല ആദ്യം എടുത്ത കമ്പനിക്കാര് ഇത് പണി തുടങ്ങാൻ കിഫിക്കാർ പറഞ്ഞു ഞങ്ങളുടെ പരിശോധന കൂടി കഴിയണം ഞങ്ങളുടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അപ്പോൾ അതൊന്നും ആദ്യം പ്രവൃത്തി കൊടുത്തത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണത്തിനായി പതിനാല് കോടി രൂപയുടെ സാങ്കേതികാനുമതി ലഭിച്ചു കിറ്റ്കോക്കായിരുന്നു പദ്ധതി നിർവഹണ ചുമതല എന്നാൽ വെള്ളക്കെട്ടുള്ള സ്ഥലം സ്റ്റേഡിയത്തിന് അനുയോജ്യമല്ലെന്ന് കരാർ കമ്പനി ചൂണ്ടിക്കാണിച്ചു ഒപ്പം തുക അപര്യാപ്തമെന്നും സ്റ്റേഡിയം ഏറ്റെടുത്തു അതിന് നിർമ്മാണ പ്രവർത്തനം കുറെ കൂടി വിദഗ്ധമായിട്ട് നടത്തിയെങ്കിൽ മാത്രമേ ഭാവിയിൽ സുരക്ഷിതത്വം ഉണ്ടാകൂ എന്നുള്ളതിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് കുറെ കൂടി വ്യക്തത വരുത്തി ഡീറ്റെയിൽഡ് പഠനം നടത്തി ശേഷം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള തീരുമാനം ഗവൺമെന്റ് തലത്തിൽ തന്നെ എടുത്തിട്ടുള്ളത് നിലവിൽ ആർ സി സി ഫ്രെയിംഡ് സ്ലാബ് സ്ഥാപിക്കാനുള്ള കിറ്റ്കോ നിർദ്ദേശം കിഫ്ബി പരിഗണനയിലാണ് ഇതിന് അംഗീകാരം ലഭിച്ചാൽ ഇരുപത്തിരണ്ട് മാസം കൊണ്ട് സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുമെന്ന് എം എൽ എ ടി എ മധുസൂദനൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ